ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ് അരയിടത്ത് പാലം കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സ്നേഹം മധുരമാണ്. സ്നേഹം ചാലിച്ച് എന്ത് നൽകുമ്പോഴും അത് പ്രിയപ്പെട്ടതാകും. അറിവ് പോലെ കളങ്കമില്ലാത്ത ഭക്ഷണവും കാലത്തിന്റെ അനിവാര്യതയാണെന്ന് ചെറുതായ വാക്കുകൾ കൊണ്ട് ഓർമ്മപ്പെടുത്താൻ സന്ദർഭം ഒരുക്കുകയാണ്. കൂട്ടായ്മയുടെ മഹത്വവും സ്നേഹത്തിന്റെ വാചാലതയും ഒത്തുചേർന്ന് പറമ്പിൽക്കടവ് UP സ്കൂളിൽ ഒരു പദ്ധതി ഒരുങ്ങി. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. UDF-ൽ എല്ലാ കക്ഷികൾക്കും സീറ്റിന് അർഹതയുണ്ടെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. ആർക്ക് കൊടുക്കണമെന്നത് സംബന്ധിച്ച് UDF ആണ് തീരുമാനമെടുക്കേണ്ടതെന്നും മജീദ്. വനിതാ വികസന കോർപ്പറേഷന്റെ ഇടപെടലിലൂടെ വലിയ വ്യവസായ സംരംഭങ്ങളിൽ നിന്ന് സ്ത്രീകൾ പുറന്തള്ളപ്പെടുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായെന്ന് മന്ത്രി MK മുനീർ. ബാങ്ക് ജീവനക്കാരുടെ 48 മണിക്കൂർ രാജ്യവ്യാപക പണിമുടക്കിന് തുടക്കം. ജില്ലയിൽ ബാങ്കിംഗ് മേഖല സ്തംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. UDF-ലെ എല്ലാ കക്ഷികൾക്കും സീറ്റിന് അർഹതയുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. ആർക്ക് കൊടുക്കണമെന്നത് സംബന്ധിച്ച് UDF തീരുമാനമെടുക്കും. എവിടെയും ഒരു പ്രശ്നമില്ലാത്ത തരത്തിൽ ചർച്ചയിലൂടെ കാര്യങ്ങൾ പരിഹരിക്കുമെന്ന് മജീദ് പറഞ്ഞു. ലീഗിനുള്ള 2 സീറ്റുകളിലും വിജയം ആവർത്തിക്കുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നും KPA മജീദ് കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അല്ല, അതെല്ലാം ചർച്ചയുടെ പരിഹരിക്കും. എവിടെയും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന എന്റെ കാഴ്ചപ്പാട്. ഇവർ ഉന്നയിക്കുന്ന സീറ്റുകളെ സംബന്ധിച്ചാണെങ്കിലും അത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ പ്രശ്നം വരാൻ വഴിയില്ല. അല്ല, റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള 2 സീറ്റുകളെ സംബന്ധിച്ച് ഞങ്ങൾ അതിന്റെ ഒരു അന്വേഷണവും സർവേകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് പാർട്ടി അടിസ്ഥാനത്തിൽ. അത് ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുള്ളത്. വലിയ മോശമല്ലാത്തൊരു വിജയം 2 സീറ്റുണ്ടാവുന്ന ഞങ്ങൾ കാഴ്ച. കേരളത്തിൽ മൊത്തം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് UDF-ന് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. അനുകൂലമായ സാഹചര്യമാണ് ഉള്ളത് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. കോഴിക്കോട് ആർട്ട് ഗാലറിയും VK കൃഷ്ണമേനോൻ മ്യൂസിയവും നവീകരണത്തിന്റെ പാതയിൽ. 38 ലക്ഷം രൂപ ചിലവഴിച്ചുള്ള ആദ്യഘട്ട നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം മന്ത്രി MK മുനീർ നിർവഹിച്ചു. മ്യൂസിയം വകുപ്പ് മന്ത്രി PK ജയലക്ഷ്മി ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. മ്യൂസിയം മൃഗശാല വകുപ്പിലെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കോഴിക്കോട് ആർട്ട് ഗാലറിയും കൃഷ്ണമേനോൻ മ്യൂസിയവും നവീകരിക്കുന്നത്. നവീകരണങ്ങളുടെ ഭാഗമായി ആധുനിക പ്രകാശ സംവിധാനങ്ങളോടെ സന്ദർശകർക്ക് പ്രദർശന വസ്തുക്കൾ സുഗമമായി കാണുന്നതിന് LED ലൈറ്റ് സംവിധാനം ഒരുക്കും. 38 ലക്ഷം രൂപ ചെലവ് വരുന്ന പദ്ധതി സിഡ്കോയുടെ മേൽനോട്ടത്തിലാണ് യാഥാർത്ഥ്യമാകുന്നത്. ആർട്ട് ഗാലറിയുടെയും മ്യൂസിയത്തിന്റെയും ആദ്യഘട്ട നവീകരണ പദ്ധതികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനം സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിച്ചു. ഒട്ടനവധി ചരിത്ര മുഹൂർത്തങ്ങളിൽ പങ്കാളിയായ VK കൃഷ്ണമേനോന്റെ സ്മരണ നിലനിൽക്കാൻ മ്യൂസിയം ആധുനിക രീതിയിൽ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ടുള്ള പ്രത്യേക ശ്രദ്ധ VK കൃഷ്ണമേനോൻ മ്യൂസിയത്തിന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതിന്റെ പ്രധാന കാരണങ്ങളൊന്ന് VK കൃഷ്ണമേനോന്റെ പേരിൽ തന്നെയാണ് ഇതുള്ളത് എന്നുള്ളതാണ്. ലോകത്തോളം ഉയർന്ന് അതോടൊപ്പം തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം ശക്തമായ ഒരു സാന്നിധ്യമായി വിദേശകാര്യ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ചരിത്ര മുഹൂർത്തങ്ങളിലൊക്കെ പങ്കാളിയായി അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിട്ടുള്ള VK കൃഷ്ണമേനോന്റെ സ്മരണ കൂടുതൽ ഉജ്ജ്വലമാകണമെങ്കിൽ ഈ മ്യൂസിയത്തെ നമുക്ക് വീണ്ടും പരിവർത്തിപ്പിക്കപ്പെടേണ്ടതുണ്ട്. മൃഗശാല മ്യൂസിയം വകുപ്പ് മന്ത്രി PK ജയലക്ഷ്മി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. A. പ്രദീകുമാർ MLA മുഖ്യപ്രഭാഷണം നടത്തി. വകുപ്പ് ഡയറക്ടർ B. ജോസഫ് IFS, വാർഡ് കൌൺസിലർ T. കൃഷ്ണദാസ്, ആർട്ട് ഗാലറി ആൻഡ് മ്യൂസിയം ഡയറക്ടർ V. രാജേഷ് എന്നിവർ സംസാരിച്ചു. രാജ്യവ്യാപകമായുള്ള ബാങ്ക് ജീവനക്കാരുടെ പണിമുടക്കിൽ കോഴിക്കോട് ജില്ലയിലെ ബാങ്കിംഗ് മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. ശമ്പള പരിഷ്കരണം, ജനവിരുദ്ധ ബാങ്കിംഗ് പരിഷ്കാരം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. മാനേജർ SBI പ്രധാന ശാഖയ്ക്ക് മുൻപിൽ സംഘടിപ്പിച്ച സമരം A. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും ഐക്യവേദിയായ യുണൈറ്റഡ് ഓഫ് ബാങ്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ബാങ്ക് ജീവനക്കാർ രാജ്യവ്യാപകമായി പണിമുടക്കി. മാന്യമായ ശമ്പള പരിഷ്കരണം ഉറപ്പു നൽകുക, ബാങ്കിംഗ് മേഖലയെ വിദേശ സ്വകാര്യ കുത്തകൾക്ക് കൈമാറുന്ന പരിഷ്കാരങ്ങൾ നിർത്തിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. 2 ദിവസങ്ങളിലായി നടക്കുന്ന പണിമുടക്കിൽ പൊതുമേഖല, സ്വകാര്യ, വിദേശ, ഗ്രാമീണ ബാങ്കുകളിലെ ജീവനക്കാരും ഓഫീസർമാരും സംബന്ധിച്ചു. കോഴിക്കോട് മാനാഞ്ചിറ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രധാന ശാഖയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച സമരം എ പ്രദീപ് കുമാർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ കൺവീനർ പി.കെ. ലക്ഷ്മിദാസ്, എ. രാഘവൻ, ഇ. രാജീവൻ, കെ.സി. ബാലചന്ദ്രൻ, പി. രാധാകൃഷ്ണൻ, സി. രാജീവ്, കെ. രാജീവ്, എം. രാജു എന്നിവർ സംബന്ധിച്ചു. ഞായറാഴ്ച അവധിയായിരുന്നതിനാൽ തുടർച്ചയായ 3-ാം ദിവസമാണ് പണ ഇടപാടുകൾ മുടങ്ങുന്നത്. പണിമുടക്ക് പ്രവാസികളെയും സംസ്ഥാനത്തെ ക്ലിയറിംഗ് ഹൌസ് പ്രവർത്തനത്തെയും ബാധിച്ചിരിക്കുകയാണ്. കൂടാതെ ATMകളുടെ സഹായവും നിശ്ചലമാകും. പണിമുടക്ക് ഒഴിവാക്കാൻ കേന്ദ്ര ലേബർ കമ്മീഷൻ വിളിച്ച അനുരഞ്ജന ചർച്ചയിലും IBA നിലപാടിലും മാറ്റമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് UFBU പണിമുടക്ക് പ്രഖ്യാപിച്ചത്. അറിവും അനുഭവവും ഉച്ചഭക്ഷണവും മാത്രമല്ല, ഇനി കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണവും സ്കൂളിൽ നിന്ന് ലഭിക്കും. പറമ്പിൽക്കടവ് മുഹമ്മദ് അബ്ദുറഹിമാൻ മെമ്മോറിയൽ UP സ്കൂളിലാണ് വീട്ടമ്മമാരും അധ്യാപകരും ചേർന്ന് സ്നേഹ പ്രാതലൊരുക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം AK ശശീന്ദ്രൻ എംഎൽഎ നിർവഹിച്ചു. ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് രാവിലെ സ്കൂളിലെത്തുക എന്നത് സ്കൂൾ കുട്ടികളെ സംബന്ധിച്ച് വലിയ സാഹസം തന്നെയാണ്. അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന വീടാണെങ്കിൽ കുട്ടികളുടെ പ്രയാസം പിന്നെയുമേറും. തിരക്കിനിടയിൽ പ്രഭാത ഭക്ഷണം കഴിക്കാനോ കാണാനോ പോലും അവസരം ലഭിക്കാത്തവരാണ് പല വിദ്യാർത്ഥികളും. അതിനാൽ ഒട്ടിയ വയറുമായാണ് വിദ്യാർത്ഥികൾ ഭൂരിപക്ഷവും രാവിലെ സ്കൂളിലെത്തുന്നതെന്ന കണ്ടെത്തലാണ് കോഴിക്കോട് പറമ്പിൽക്കടവ് മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ UP സ്കൂൾ അധികൃതരെ വേറിട്ടൊരു പദ്ധതി ആവിഷ്കരിക്കാൻ പ്രേരിപ്പിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് സ്കൂൾ രക്ഷാകർതൃ സമിതി തയ്യാറാക്കിയ സ്നേഹപ്രാതലാണ് രാവിലെ സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് അറിവ് തുണയും മുമ്പ് വയറ് നിറക്കാൻ സാഹചര്യമൊരുക്കുന്നത്. ഭക്ഷണം പാകം ചെയ്യാൻ സ്കൂളിലെ ഓരോ ഡിവിഷനിലെയും കുട്ടികളുടെ രക്ഷിതാക്കൾ ഓരോ ദിവസവും സ്കൂളിലെത്തണം. ഇവരെ സഹായിക്കാൻ അധ്യാപകരുമുണ്ടാവും. ഭക്ഷണമൊരുക്കാൻ ഇവർ രാവിലെ 6:15 സ്കൂളിലെത്തണം. രക്ഷിതാക്കളും അധ്യാപകരും ചേർന്നൊരുക്കുന്ന ഭക്ഷണങ്ങളിലുമുണ്ട് വൈവിധ്യം. പുട്ട്, പത്തിരി, ചക്കരച്ചോർ, ഉപ്പുമാവ് തുടങ്ങിയവയാണ് സ്കൂളിലെ മെനു. ഇതിനൊപ്പം ചെറുപയർ, കടല, പട്ടാണി, മുട്ടക്കറി, കുറുമ തുടങ്ങിയ കറികളും ഒരുക്കും. ചായ, കാപ്പി, പാൽ, ഹോർലിക്സ്, പഴം, പപ്പടം തുടങ്ങിയവയും വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നവ തന്നെ. പരീക്ഷണാടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി 3 തുടങ്ങിയ പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം തിങ്കളാഴ്ച AK ശശീന്ദ്രൻ എംഎൽഎ നിർവഹിച്ചു. ചടങ്ങിൽ കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. മഞ്ജുള അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ.പി. ഷീബ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ. രാജഗോപാലൻ മാസ്റ്റർ, കെ. കൃഷ്ണദാസ്, ഹെഡ്മാസ്റ്റർ കെ.സി. ദേവാനന്ദൻ, സ്കൂൾ മാനേജർ ഷാജു തട്ടാരക്കൽ, മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് പി.എം. അബ്ദുറഹ്മാൻ, PTA പ്രസിഡന്റ് പി.പി. സന്തോഷ് കുമാർ, കെ. ബേബി, എം. രാമചന്ദ്രൻ, കെ. അബ്ദുൽ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. വലിയ വ്യവസായ സംരംഭങ്ങളിൽ നിന്ന് സ്ത്രീകൾ പുറന്തള്ളപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ വനിതാ വികസന കോർപ്പറേഷന്റെ ഇടപെടലിലൂടെ ഇന്ന് അതിന് മാറ്റം വന്നതായി മന്ത്രി MK മുനിയർ. വനിതാ വികസന കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വ്യവസായ സംരംഭക വികസന പരിപാടി കിങ്ഫോർഡിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള വനിതാ വികസന കോർപ്പറേഷൻ ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാഷണൽ മൈനോറിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഫിനാൻസ് കോർപ്പറേഷനുമായി സഹകരിച്ച് വ്യവസായ സംരംഭക വികസന പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് കിംഫോർഡ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി ഡോക്ടർ MK മുനിയർ ഉദ്ഘാടനം ചെയ്തു. വലിയ വ്യവസായ സംരംഭങ്ങളിൽ നിന്ന് സ്ത്രീകൾ പുറന്തള്ളപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ വനിതാ വികസന കോർപ്പറേഷന്റെ ഇടപെടലിലൂടെ ഇന്ന് അതിന് മാറ്റം വന്നതായി മന്ത്രി പറഞ്ഞു. ഒരു വലിയ ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് അവർക്ക് നടപ്പിലാക്കാൻ സാധിക്കുമോ, അത് തിരിച്ചറിവ് സാധ്യമാവുമോ എന്ന് കരുതി അവരെ പുറന്തള്ളുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ അതിനും വലിയ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നതിന് സ്ത്രീകൾ കൂടുതലായി മാർക്കറ്റ് സ്റ്റഡി, അതുപോലെ തന്നെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ, ഇതിനെക്കുറിച്ച് വ്യക്തമായ ബോധമുള്ളവരായിരിക്കണം. പരിപാടിയിൽ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി. കുൽസു അധ്യക്ഷത വഹിച്ചു. മൈനോറിറ്റി കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് ബീരാൻകുട്ടി, കോഴിക്കോട് വികസന അതോറിറ്റി ചെയർമാൻ NC അബൂബക്കർ, മനയത്ത് ചന്ദ്രൻ, കമാൽ വരദൂർ, പി. ഖദീജ, ലാലി ജോൺ, CK സുബേർ, സുജ ബാലുശ്ശേരി, CV വിജിത് കുമാർ, K ഫൈസൽ മുനീർ എന്നിവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഇടവേള. The handcrafted collection by Kalyan Sarees, Araiduthupalam, Kozhikode. ലക്ഷങ്ങളേറ്റ് വാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദവിവരങ്ങൾക്ക് വിളിക്കുക 0491257653. ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കോലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ? ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. ഹായ് ഹായ്. ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. മൈൻ ഡയമണ്ട്സ് ഫ്രം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. ജനങ്ങൾക്ക് ജീവിക്കണമെന്ന മുദ്രാവാക്യവുമായി വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ജനരോക്ഷം ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാർച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രേമ പിഷാരടി ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില നിർണയാധികാരം സർക്കാർ ഏറ്റെടുക്കുക, സബ്സിഡി അട്ടിമറിക്കുന്ന ആധാർ ബാങ്ക് ഇടപാട് പൂർണ്ണമായി നിർത്തലാക്കുക, പൊതുവിതരണ ശൃംഖല ശക്തിപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. പാചകവാതക വിലവർധന പിൻവലിക്കുക, വില നിയന്ത്രണ അതോറിറ്റി രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പാർട്ടി മുന്നോട്ട് വെച്ചു. ജനങ്ങൾക്ക് ജീവിക്കണമെന്ന മുദ്രാവാക്യവുമായി ജനരോഷം ക്യാമ്പയിന്റെ ഭാഗമായാണ് വെൽഫെയർ പാർട്ടി മാർച്ച് നടത്തിയത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രേമ പിഷാരടി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വില നിയന്ത്രണ അധികാരം നിങ്ങൾ തിരിച്ചുപിടിക്കാതിരിക്കുന്നിടത്തോളം കാലം ഞങ്ങളുടേതായ പ്രതിഷേധത്തിന്റെ ധ്വനികൾ ഇതിലും രൂക്ഷവും ശക്തവുമായി മുന്നോട്ട് വരുന്നതാണ് എന്നുള്ളതാണ്. ജില്ലാ പ്രസിഡന്റ് പി സി ഭാസ്കരൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ അബ്ദുറഹ്മാൻ, ഷംസുദ്ദീൻ മക്കട, സുബൈദ കക്കോടി, ഷംസുദ്ദീൻ ചെറുവാടി തുടങ്ങിയവർ സംസാരിച്ചു. അറബി ഭാഷ വിദ്യാലയങ്ങളിൽ നിലനിൽക്കണമെങ്കിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ശ്രമകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPM മജീദ്. കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ 62ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ 62ാം സംസ്ഥാന സമ്മേളനം ടൗൺ ഹാളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPM മജീദ് ഉദ്ഘാടനം ചെയ്തു. അറബി ഭാഷ വിദ്യാലയങ്ങളിൽ നിലനിൽക്കണമെങ്കിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ശ്രമകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അറബി ഭാഷ നിലനിൽക്കണമെങ്കിൽ നമ്മുടേതായ പ്രവർത്തനം ഉണ്ടാവണം. നിങ്ങൾ ഈ വിശ്വാസമർപ്പിക്കുന്ന സമൂഹമേ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളെ പിന്തുണക്കാൻ ഉണ്ടാവുകയുള്ളൂ, ഇല്ലെങ്കിൽ പിന്തുണക്കാൻ ആരും ഉണ്ടാവില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അറബിക് സ്പെഷ്യൽ ഓഫീസർ M ഇമാമുദ്ദീൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കോഴിക്കോട് മുഖ്യ ഖാസി കാട്ടിൽ വീട്ടിൽ ഇമ്പിച്ചമ്മദ് മുഖ്യാതിഥിയായിരുന്നു. M അബ്ദുൽ നാസർ മദനി, K മുഹമ്മദ്, MVP അബൂബക്കർ, മൊഹസിൻ മാസ്റ്റർ, G സിനി, കുഞ്ഞി മൊയ്തീൻ, ഇമ്പിച്ചിമോയി, NAM അബ്ദുൽ ഖാദർ, ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട്, ഡോക്ടർ ഷൈഖ് മുഹമ്മദ്, സൈനുദ്ദീൻ, K ആയിഷ, K അബ്ദുൽ ബഷീർ എന്നിവർ സംബന്ധിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് അറബിക് സാഹിത്യ സമ്മേളനവും സെമിനാറും നടന്നു. പെട്രോൾ പമ്പുടമകളുടെ 24 മണിക്കൂർ പണിമുടക്ക് പൂർണ്ണം. ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ലംഘിച്ച സിവിൽ സപ്ലൈസ് സെക്രട്ടറിയുടെയും എണ്ണ കമ്പനികളുടെയും നടപടിയിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. എന്നാൽ സമരം പൂർണ്ണമായും ജനങ്ങളെ ദുരിതത്തിലാക്കി. ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ലംഘിച്ച സിവിൽ സപ്ലൈസ് സെക്രട്ടറിയുടെയും എണ്ണ കമ്പനികളുടെയും നടപടിയിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ പെട്രോൾ പമ്പ് ഉടമകളുടെ 24 മണിക്കൂർ സമരം പൂർണ്ണം. ജില്ലാ പെട്രോൾ ഡീലേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച അർദ്ധരാത്രി 12-ന് ആരംഭിച്ച പണിമുടക്ക് തിങ്കളാഴ്ച അർദ്ധരാത്രി 12 വരെ നീളും. പുതിയ പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുക, ബാഷ്പീകരണ നഷ്ടം പരിഹരിക്കാൻ എണ്ണ കമ്പനി ഉടമകൾ തയ്യാറാകുക, അനാവശ്യ ലൈസൻസുകൾ അടിച്ചേൽപ്പിക്കുന്ന സർക്കാർ നയം തിരുത്തുക, മുടക്കുന്ന തുകയ്ക്ക് ഡീലർ ആനുപാതിക കമ്മീഷൻ നൽകുക, ഇന്ധനവില നിയന്ത്രണം സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കോഴിക്കോട് ജില്ലയിലെ പാവമണി റോഡിലെ സിവിൽ സപ്ലൈസ് പെട്രോൾ പമ്പ് തുറന്ന് പ്രവർത്തിച്ചിരുന്നു. രാവിലെ മുതൽ വാഹനങ്ങളുടെ നീണ്ടുനിര ദൃശ്യമായിരുന്നു. 11 മണിയോടെ ഇവിടെ ഇന്ധനം തീർന്നതോടെ വാഹനയാത്രക്കാർ ദുരിതത്തിലായി. ആവശ്യങ്ങൾ പരിഗണിക്കാത്ത പക്ഷം 17, 18 തീയതികളിൽ പെട്രോൾ പമ്പുകൾ 48 മണിക്കൂർ അടച്ചിടാനും തീരുമാനിച്ചു. ദേശത്തെ സ്നേഹിക്കുക, മതേതരത്വം സംരക്ഷിക്കുക എന്ന സന്ദേശവുമായി ജവഹർ ബാല ജനവേദി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സ്നേഹ സന്ദേശ ജാഥ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹരടുത്ത് പാലത്ത് നിന്നും തുടങ്ങിയ ജാഥ കോഴിക്കോട് കടപ്പുറത്ത് സമാപിച്ചു. സമാപന സമ്മേളനം DCC പ്രസിഡന്റ് KC അബു ഉദ്ഘാടനം ചെയ്തു. ദേശത്തെ സ്നേഹിക്കുക, മതേതരത്വം സംരക്ഷിക്കുക എന്ന സന്ദേശം ഉയർത്തി ജില്ലയിലെ 104 മണ്ഡലങ്ങളിലെ 1350 യൂണിറ്റുകളിൽ നിന്ന് ആയിരക്കണക്കിന് കുട്ടികൾ പങ്കെടുത്തു. വെള്ളക്കൊടിയും ത്രിവർണ തൊപ്പികളും അണിഞ്ഞ് നിയോജക മണ്ഡലങ്ങളുടെ ബാനറിന് കീഴിലാണ് കുട്ടികളെത്തിയത്. മുത്തുകുട, ബാൻഡ് മേളം, ശിങ്കാരിമേളം എന്നിവ റാലിക്ക് കൊഴുപ്പേകി. അരയിടത്ത് പാലത്ത് നിന്ന് ആരംഭിച്ച് മാവൂർ റോഡ് CH ഓവർബ്രിഡ്ജ് വഴി കടപ്പുറത്തെ ചാച്ച നഗർ റാലി സമാപിച്ചു. നിശ്ചല ദൃശ്യങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, ദേശീയ നേതാക്കളുടെ പ്രച്ഛന്നവേഷങ്ങൾ എന്നിവ മാറ്റേകി. ജവഹർ ബ്രിഗേഡിന്റെ 1000 വളണ്ടിയർമാരുടെ മാർച്ചും റാലിക്ക് അകമ്പടിയേകി. ജവഹർ ബാലജനവേദി ജില്ലാ പ്രസിഡന്റ് ജാസിൽ പുതുപ്പാടിക്ക് പതാക കൈമാറി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എരഞ്ഞിപ്പാലത്ത് ഉദ്ഘാടനം ചെയ്തു. MK രാഘവൻ MP, KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്, പത്മജ വേണുഗോപാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. സ്വാഗത സംഘം ചെയർമാൻ EM ജയപ്രകാശ്, ജവഹർ ബാലജനവേദി ജില്ലാ പ്രസിഡന്റ് ജാസിൽ പുതുപ്പാടി, ജില്ലാ ചെയർമാൻ P ഷമീർ, ജില്ലാ കോർഡിനേറ്റർമാരായ O ശരണ്യ, AP പ്രകാശൻ, KC അബ്ദുൽ സലാം, യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് കമ്മിറ്റി പ്രസിഡന്റ് PP നൌഷീർ, KSU ജില്ലാ പ്രസിഡന്റ് BP ദുൽകിഫിൽ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. സമാപന സമ്മേളനം കടപ്പുറത്ത് DCC പ്രസിഡന്റ് KC അബു ഉദ്ഘാടനം ചെയ്തു. പ്രാണൻ നൽകിയും മതേതരത്വം സംരക്ഷിക്കാൻ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും ബാധ്യസ്ഥരാണെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന കോർഡിനേറ്റർ EM ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരായ സുമാ ബാലകൃഷ്ണൻ, N സുബ്രഹ്മണ്യൻ, KP അനിൽകുമാർ, സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയന്ത്, KPCC എക്സിക്യൂട്ടീവ് അംഗം BT സുരേന്ദ്രൻ, അക്ഷയ് ശങ്കർ, ജാസിൽ പുതുപ്പാടി, ജില്ലാ ചെയർമാൻ P ഷമീർ, O ശരണ്യ, AP പ്രകാശ്, KC അബ്ദുൽ സലാം എന്നിവർ സംബന്ധിച്ചു. ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന റേഷൻ കടക്കാരെ സർക്കാർ രക്ഷിക്കണമെന്ന് DCC പ്രസിഡന്റ് KC അബു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുൻപിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ കാര്യക്ഷമമായ റേഷൻ വിതരണത്തിന് കാർഡിലെ അംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ പെർ ഹെഡ് പെർ ഫാമിലി എന്ന പഴയ വിതരണ രീതി പുനഃസ്ഥാപിക്കുക, റേഷൻ കടകൾക്ക് പുതിയ മുഖച്ഛായ നൽകാൻ അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ ചിലവിൽ ലഭ്യമാക്കുക, പുതിയ കെട്ടിടങ്ങൾ സർക്കാർ കെട്ടിടങ്ങളിൽ തന്നെ തുച്ഛമായ വാടകയ്ക്ക് ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ റേഷൻ കടകളടച്ച് താലൂക്ക് കേന്ദ്രങ്ങളിൽ ഉപവാസ സമരം നടത്തിയത്. കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ നടന്ന ഉപവാസ സമരം DCC പ്രസിഡന്റ് KC അബു ഉദ്ഘാടനം ചെയ്തു. ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന റേഷൻ കടക്കാരെ സർക്കാർ രക്ഷിക്കണമെന്ന് KC അബു പറഞ്ഞു. ഇന്ത്യക്കാകെ മാതൃകയായ ഒരു പൊതുവിതരണ സമ്പ്രദായം നിലനിന്ന സംസ്ഥാനമാണ് കേരളം. കേരള സ്റ്റേറ്റ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് K മുഹമ്മദ് അലി, DCC സെക്രട്ടറിമാരായ മൊയ്തു മാസ്റ്റർ, പ്രഭാകരൻ നായർ, KG പങ്കജാക്ഷൻ എന്നിവർ ഉപവാസ സമരത്തിൽ സംബന്ധിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള. The handcrafted collection by Kalyan Sarees, Araiduthupalam, Kozhikode. Grand Circus, Kozhikode. Kozhikode KTC ground Nims Hospital nu sameepam January 24 mudal ഉച്ചയ്ക്ക് 1 മണിക്കും വൈകുന്നേരം 4 മണിക്കും രാത്രി 7 മണിക്കും ഗ്രാൻഡ് സർക്കാസ്. ദിവസേന 3 പ്രദർശനങ്ങൾ. അഭ്യാസ പ്രകടനത്തിന്റെ അത്ഭുത കാഴ്ചകളുമായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിന് സമീപം KTC ഗ്രൗണ്ട്, മിനി ബൈപാസ്, കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ്. ഇടവേളയ്ക്ക് ശേഷമുള്ള വാർത്തകളിലേക്ക്. കൈതവളപ്പിൽ വലിയകത്ത് പ്രജിതയുടെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം CBI അന്വേഷിക്കുക എന്ന ആവശ്യവുമായി പൗരസമാജം കേരള ഉപവാസ സമരം സംഘടിപ്പിച്ചു. സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുൻപിൽ നടന്ന സമരം അന്വേഷണ പ്രസിഡന്റ് K അജിത ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ കൈതവളപ്പ് വലിയകത്ത് വീട്ടിൽ വാസുവിന്റെ മകൾ പ്രജിത ഭർത്തൃവീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സംഭവത്തെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പൌരസമാജം കേരള ഉപവാസ സമരം സംഘടിപ്പിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച സമരം അന്വേഷി സാരഥി K അജിത ഉദ്ഘാടനം ചെയ്തു. പൌരസമാജം സംസ്ഥാന പ്രസിഡന്റ് രാമദാസ് വേങ്ങേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K സൗദ, ജനറൽ സെക്രട്ടറി KA ലൈല, PT റുക്ഷാന, P അനിൽ ബാബു, K സുഗീഷ് ബാബു, P ശോഭന, ഷിബു മാങ്കാവ് എന്നിവർ സംസാരിച്ചു. പൗരസമാജത്തിന്റെ ബഹുമാന്യ സെക്രട്ടറി ലൈലയും അതുപോലെ തന്നെ ഈ പ്രജിത എന്ന് പറയുന്ന സഹോദരിയുടെ അമ്മയും ഇവിടെ ഉപവാസം ഇരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നീതി ലഭിക്കുവാൻ വേണ്ടി, ധാർമ്മികമായ പരിഗണന ലഭിക്കുവാൻ വേണ്ടി സമരമുറകളുമായി കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കരുത് എന്നുള്ളതാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട്. 50 വർഷം പിന്നിട്ട കോഴിക്കോട് കോർപ്പറേഷന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഉജ്ജ്വല പരിസമാപ്തി. വർണ്ണാഭമായ ഘോഷയാത്ര സൃഷ്ടിച്ച ഉത്സവ പ്രതീതിയോടെയാണ് ഒരു വർഷം നീണ്ട ആഘോഷങ്ങൾക്ക് സമാപനമായത്. കടപ്പുറത്ത് നടന്ന സമാപന ചടങ്ങ് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 2013 ജനുവരി 5-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഒരു വർഷം നീണ്ട ആഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തത്. വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ എക്സിബിഷൻ, സെമിനാറുകൾ, ആദരിക്കൽ ചടങ്ങുകൾ, കൂട്ടായ്മകൾ, കലോത്സവങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന ഒട്ടേറെ പരിപാടികളാണ് ഇക്കാലയളവിൽ നടന്നത്. സമാപന ചടങ്ങിന്റെ ഘോഷയാത്രയിൽ നൂറുകണക്കിന് ആളുകൾ അണിനിരന്നു. വൈകിട്ട് 5-ന് പറയഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച് കടപ്പുറത്ത് സമാപിച്ച ഘോഷയാത്രയിൽ കോഴിക്കോടിന്റെ ചരിത്രം വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങൾ അണിനിരന്നു. വൈദേശികാധിപത്യത്തെ ചെറുത്തുതോൽപ്പിച്ച കുഞ്ഞാലി മരയ്ക്കാന്മാരുടെ ധീരോദാത്തമായ ചരിത്രം, ബേപ്പൂർ സുൽത്താൻ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനശ്വര കഥാപാത്രങ്ങൾ തുടങ്ങിയ നിശ്ചല ദൃശ്യങ്ങൾ ശ്രദ്ധേയമായി. ശിങ്കാരിമേളം, ബാൻഡ് വാദ്യം, NCC സ്റ്റുഡന്റ്സ്, പോലീസ് കേഡറ്റുമാരുടെ മാർച്ച് പാസ്റ്റും എന്നിവയുമുണ്ടായിരുന്നു. കടപ്പുറത്ത് നടന്ന സമാപന ചടങ്ങ് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും മികച്ച സംഭാവനയാണ് കോഴിക്കോട് നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു. മേയർ A.K. പ്രേമജം അധ്യക്ഷത വഹിച്ചു. റെസിഡൻസ് അസോസിയേഷൻ കലോത്സവ വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ സംവിധായകൻ രഞ്ജിത്ത് വിതരണം ചെയ്തു. മുൻ മേയർമാരായ കോളിയോട്ട് ഭരതൻ, C. മുഹസിൻ, O. രാജഗോപാൽ, T.P. ദാസൻ, M.M. പത്മാവതി, തോട്ടത്തിൽ രവീന്ദ്രൻ, M. ഭാസ്കരൻ എന്നിവരെ ആദരിച്ചു. A. പ്രദീപ് കുമാർ MLA, CPM ജില്ലാ സെക്രട്ടറി T.P. രാമകൃഷ്ണൻ, ഡെപ്യൂട്ടി മേയർ P.T. അബ്ദുൽ ലത്തീഫ്, M. മോഹനൻ, കോർപ്പറേഷൻ സെക്രട്ടറി BK ബൽരാജ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. കൈത്തറി വസ്ത്രങ്ങളുടെ ഉപഭോക്താക്കൾക്ക് താൽപര്യമുണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട് മെറൈൻ ബീച്ച് ഗ്രൗണ്ടിൽ ആരംഭിച്ച ദേശീയ കൈത്തറി പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിപണിയിലെ മത്സരത്തിൽ കരുത്തു നേടാൻ കൈത്തറി മേഖലയെ പ്രാപ്തമാക്കുന്ന തരത്തിൽ ഒട്ടേറെ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചു വരികയാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മറൈൻ ബീച്ച് ഗ്രൗണ്ടിൽ ആരംഭിച്ച ദേശീയ കൈത്തറി പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൈത്തറി വസ്ത്രങ്ങളോട് ഉപഭോക്താക്കൾക്ക് താൽപര്യമുണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. A. പ്രദീപ് കുമാർ MLA അധ്യക്ഷനായിരുന്നു. A.K. ശശീന്ദ്രൻ MLA ആദ്യ വിൽപ്പന നടത്തി. M.K. രാഘവൻ MP, ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ U.C. രാമൻ, ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാൻ മനേത്ത് ചന്ദ്രൻ, കൌൺസിലർ MT. പത്മ, സാംസി E.T. ചെറിയ, MA. അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ തരം തുണിത്തരങ്ങളുടെ വൻ ശേഖരമാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയും ഉണ്ടാകും. പ്രദർശനം 26-ന് സമാപിക്കും. ഇനി റെസിഡൻസ് അസോസിയേഷൻ വിശേഷങ്ങളിലേക്ക്. ബേപ്പൂർ ഗുളികൻതോട് റെസിഡൻസ് അസോസിയേഷന്റെയും മിഡാക് കോഴിക്കോടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദന്ത സംരക്ഷണ ബോധവൽക്കരണവും ദന്ത ചികിത്സാ ക്യാമ്പും സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് P. മാധവദാസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ആഷിഖ് E.K. ക്യാമ്പിന് നേതൃത്വം നൽകി. K. രാജേന്ദ്രൻ, N.P. ബാബു, K. കമറുദ്ദീൻ, P. റജീബ്, M. രാജീവ് തുടങ്ങിയവർ ക്യാമ്പിൽ സംബന്ധിച്ചു. അരക്കിണർ മേഖലയിലെ ആൾക്കാരുടെ കൂട്ടായ്മയിൽ പുതിയ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചു. അരക്കിണർ ന്യൂ ലൈഫ് റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം മേയർ A.K. പ്രേമജം നിർവഹിച്ചു. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് K. ഹംസ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ PV. ഹൈദരാലി, K. സൈഫുനിസ, കുഞ്ഞിരാമൻ, ഗിരീഷ് കുമാർ, അനിൽകുമാർ, ബിന്ദുകുമാർ, നൌഷാദ്, ഹനീഫ, രാഖി തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയിൽ സംബന്ധിച്ചു. ഇനി ഉത്സവ വാർത്തകളിലേക്ക്. ബേപ്പൂർ പള്ളിയറയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് കലംകരി, സർവൈശ്വര്യ പൂജ, ദീപാരാധന, തിറയാട്ടം എന്നിവയുണ്ടായിരുന്നു. ഗണപതി ഹോമത്തോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് വെള്ളാട്ടുഗുരു, പ്രസാദവൂട്ട്, താലപ്പൊലി, ഗുളികൻതിറ എന്നിവയോടുകൂടി ആഘോഷ പരിപാടികൾ സമാപിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavarthakal.com. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് സഹകരണ ജീവനക്കാർക്ക് നൽകിവരുന്ന ആനുകൂല്യങ്ങളിൽ ഗണ്യമായ വർധനവ് വരുത്തിയിരിക്കുന്നതായി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് J. സുഗുണൻ പറഞ്ഞു. ചികിത്സാ സംബന്ധമായ സഹായത്തിൽ പുതുതായി ചില ആനുകൂല്യങ്ങൾ കൂടി നൽകാനുള്ള ബോർഡ് തീരുമാനത്തിന് ഗവൺമെന്റ് അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കടലുണ്ടി ഗ്രാമപഞ്ചായത്തിലെ മണ്ണൂർ മഹാശിവക്ഷേത്രത്തിലെ ദ്രവ്യകലശ ആഘോഷം ഫെബ്രുവരി 12 മുതൽ 17 വരെ നടക്കും. 12ന് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തോടെ ദ്രവ്യകലശ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് ചലച്ചിത്രതാരം സുധാചന്ദ്രന്റെ നൃത്തസന്ധ്യയും നടക്കും. ആഘോഷ പരിപാടികളുടെ ഭാഗമായി 15-ാം തീയതി താഴികക്കുടം സമർപ്പണവും 16-ന് താഴികക്കുടം പ്രതിഷ്ഠയും നടക്കും. തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ മാധവൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് ദ്രവ്യകലശ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ആധ്യാത്മിക പ്രഭാഷണം, തൃത്തായമ്പക, ചാക്യാർകൂത്ത്, ഓട്ടംതുള്ളൽ, കഥകളി തുടങ്ങിയ ക്ഷേത്രകലകൾ വിവിധ ദിവസങ്ങളിലായി നടക്കും. 17-ന് നടക്കുന്ന പൂജാതി കർമ്മങ്ങളോടെ ദ്രവ്യകലശ ആഘോഷ പരിപാടികൾ സമാപിക്കും. ചെങ്കൽ ഖനന മേഖലയിലെ പ്രശ്ന പരിഹാരത്തിന് സർക്കാരിന്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഭാഗത്തുനിന്നും അനുകൂലമായ നടപടികൾ ഉണ്ടാകണമെന്ന് ചെങ്കൽ ഉൽപാദക ക്ഷേമ സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോഴിക്കോട് ജില്ലയിൽ എത്തുന്ന കല്ലുകളിൽ മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ നിന്ന് വരുന്ന കല്ലുകൾ താരതമ്യേന നീളം കുറവാണ്. ഇതുകാരണം പ്രസ്തുത ജില്ലകളിൽ നിന്ന് വരുന്ന മിനി ലോറികൾ ഓവർലോഡ് കയറ്റിയാണ് വരുന്നത്. ഇങ്ങനെ ഓവർലോഡ് കയറ്റി വരുന്ന ലോറികൾ പോലീസ്, RTO മുതലായ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ കൂടെ ദിവസേന ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ലെന്നും കമ്മിറ്റി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF-ൽ എല്ലാ കക്ഷികൾക്കും സീറ്റിന് അർഹതയുണ്ടെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. ആർക്ക് കൊടുക്കണമെന്നത് സംബന്ധിച്ച് UDF ആണ് തീരുമാനമെടുക്കേണ്ടതെന്നും മജീദ്. വനിതാ വികസന കോർപ്പറേഷന്റെ ഇടപെടലിലൂടെ വലിയ വ്യവസായ സംരംഭങ്ങളിൽ നിന്ന് സ്ത്രീകൾ പുറന്തള്ളപ്പെടുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായെന്ന് മന്ത്രി MK മുനീർ. ബാങ്ക് ജീവനക്കാരുടെ 48 മണിക്കൂർ രാജ്യവ്യാപക പണിമുടക്കിന് തുടക്കം. ജില്ലയിൽ ബാങ്കിംഗ് മേഖല സ്തംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിനോട് സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.